മലയാളിക്ക് സമാനതകളില്ലാത്ത വായന അനുഭവം സമ്മാനിച്ച മഹത്തായ നോവലാണ്. എല്ലാ അർത്ഥത്തിലും മഹത്തായ നോവലാണ് ഒരു സങ്കീർത്തനം പോലെ. ഒരു സങ്കീർത്തനം പോലെ എഴുതിയ പെരുമ്പടവം സാറിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പം, സാറ് നമ്മളോടൊപ്പമുണ്ട്. സാർ 9-ാം ക്ലാസ്സിൽ ഒരു പാഠം, അതിൻ്റെ ഒരു ചെറിയ ഭാഗം പഠിക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചുഴലിദീനം ബാധിച്ച് 3 ദിവസം കിടപ്പിലായിരുന്ന ദസ്തേവ്സ്കി തുടർന്ന് അവിടുന്ന് എഴുന്നേൽക്കുന്നതും അന്നയെ കാണുന്നതും അവർ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് നടന്ന് പോകുന്നതും അവർ തമ്മിലുള്ള സംഭാഷണവും അടങ്ങുന്ന ഒരു ഭാഗമാണ്. ആ ഭാഗത്തെക്കുറിച്ച്, ആ നോവലിനെ കുറിച്ച് ഒന്ന് വിശദമാക്കാം. ഇപ്പൊ ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെയാണ് സത്യത്തിൽ നടക്കുന്നത്. കുട്ടികൾക്ക് അധ്യാപകരുടെ മുഖത്ത് നിന്ന് ഇത് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഓൺലൈൻ ക്ലാസ്സിന് തീർച്ചയായും പരിമിതികളുണ്ട്. അതുകൊണ്ട് എഴുത്തുകാരിൽ നിന്ന് തന്നെ അത് കേൾക്കുന്നത് ഒരു ആവേശമായിരിക്കും കുട്ടികൾക്ക്. ഒന്ന് വിശദീകരിക്കാമോ സാർ? അന്നെന്ന് പറയുന്നത് ഇരിക്കട്ടെ, അതിനെ കുറിച്ച് പറയാം. പക്ഷേ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നന്മ മറ്റൊരാളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. തീർച്ചയായും മറ്റൊരാളെ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഒരു നന്മയാണ്. ആ നന്മ വളരെയധികം ഉണ്ടായിരുന്നത് പെൺകുട്ടിയാണ് അന്ന. യാദൃശ്ചികമായിട്ടാണ് ദസ്തേവ്സ്കിയും അന്നയും തമ്മിൽ കണ്ടുമുട്ടുന്നത്. അന്ന പഠിക്കാൻ പോകുന്ന ടൈപ്പ് റൈറ്റിംഗ് സ്കൂളിലെ അധ്യാപകൻ പകർത്തി എഴുതാൻ ഒരാളെ ആവശ്യമുണ്ട്, കേട്ടെഴുതാൻ ഒരു ആളെ ആവശ്യമുണ്ട്, ചെറിയ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി പോയതാണ്. അങ്ങനെയാണ് ദസ്തേവ്സ്കിയുടെ അടുത്ത് ചെല്ലുന്നത്. ആദ്യ ദിവസം തന്നെ അവൾ മടുത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. കാരണം ഇയാളുടെ പെട്ടെന്നുള്ള ശുണ്ഠി, ഈ സ്വഭാവം ഒന്നും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. സ്വഭാവമേ അല്ല, അതുകൊണ്ട് അവൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു. പക്ഷേ ഈ മനുഷ്യൻ തന്നെയാണ് പുറകെ ചെന്ന് അവളോട് ക്ഷമ ചോദിക്കുന്നത്. ഞാൻ തെറ്റിപ്പോയി, ഇങ്ങനെ ക്ഷമിക്കണം, നീ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞു. എന്നോട് നീ അല്ലാതെ വേറെ ആരും ക്ഷമിക്കുന്നു. അപ്പോൾ അവളുടെ ഉള്ളിൽ അങ്ങ് വല്ലാതെ ഒരു അവസ്ഥയിലാകുന്നു, കോളമായി കൊണ്ടുപോകുന്നു. അവളാണ് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ്, ഇങ്ങനെ ഒരാളെ മനസ്സിലാക്കാൻ അവൾക്ക് കഴിയുന്നു. പിന്നീട് കുറേ നാള് ദസ്തേവ്സ്കി പകർത്തെഴുത്തുകാരിയായിട്ട് ജീവിക്കുകയും ആ മനുഷ്യനെ അതിൻ്റെ അകംപുറങ്ങൾ മുഴുവൻ പഠിക്കുകയും ചെയ്തു. ഈ മനുഷ്യനെ ഓരോ ദിവസവും ഇങ്ങനെ ഓരോ അനുഭവങ്ങളിലൂടെ കടന്നുപോയി ഇവൾക്ക് തോന്നുന്നു ഇങ്ങനൊരു വിശുദ്ധനായിട്ടാണ് തോന്നുന്നത്. ഒരു വിശുദ്ധ മനുഷ്യനാണ് ഒരാളാണ്. ഇപ്പം ഈ ഒരു സങ്കീർത്തനം പോലെ വായിക്കുമ്പം ആളുകൾക്ക് ഒരു സംശയം തോന്നി, ഇത് അന്നയും ദസ്തേവ്സ്കിയും തമ്മിലുള്ള പ്രണയകഥയാണെന്ന്. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. അവസാന നിമിഷം അന്നയാണ് ഏറ്റു പറയുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ന്. അതുവരെ ഒരു പ്രണയവും അവർ തമ്മിലില്ല. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം പറയുന്ന ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് ചെയ്യുന്നത്. ഒരു പ്രതിഭാശാലിയെ, ഒരു മഹാത്മാവിനെ തിരിച്ചറിയാനുള്ള കഴിവ് ഉണ്ടായിരുന്നൊരു പെൺകുട്ടിയാണ് അന്ന. അത് ഏറ്റവും വലിയ നമ്മുടെ അടുത്ത് വരുന്ന ആളുകൾ, നമ്മൾ കൂടി കഴിയുന്ന ആളുകൾ എങ്ങനെയുള്ളവരാണെന്ന് ആദ്യ കാഴ്ച നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ അവരെ നമുക്ക് ക്രമേണ മനസ്സിലാക്കുകയും അവരുടെ ആന്തരികമായ ലോകങ്ങളിൽ നമുക്ക് കടന്നു കയറാൻ ചെയ്യുക, അവരെ അസലായി മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അവരോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും കൂടും. ആ ഒരവസ്ഥയിലാണ് അന്ന ദസ്തേവ്സ്കിയുടെ അടുത്ത്, അന്നയുടെ മനസ്സ് ദസ്തേവ്സ്കിയിലേക്ക് ചായുന്നത്. അദ്ദേഹത്തിൻ്റെ കുഴപ്പങ്ങളൊക്കെ അറിയാം. അദ്ദേഹം മദ്യപാനിയാണ്, ചൂതുകളിക്കാരനാണ്, ഒരു അടുക്കും ചിട്ടയും അദ്ദേഹത്തിന് ഇല്ലെന്നൊക്കെ അറിയാം. പക്ഷേ അതൊക്കെ ഉള്ളപ്പോഴും അദ്ദേഹം ഒരു മഹാത്മാവാണെന്ന് തിരിച്ചറിയുന്ന ഒരു കണ്ണ് ഇദ്ദേഹത്തിന്, ഈ അന്നയ്ക്കാണുള്ളത്. അത് അന്നെ അല്ലാതെ വേറെ ആരെങ്കിലും ദസ്തേവ്സ്കി അത്രയ്ക്കും ആഴത്തിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും ഞാൻ കണ്ടെത്തിയത് ഇങ്ങനെയാണ്. അപ്പോൾ അന്ന ചെയ്തതാണ് ഒരു മഹാത്മാവിനെ, ഒരു പ്രതിഭാശാലിയെ തിരിച്ചറിയാനുള്ള ഹൃദയശുദ്ധി ഉണ്ടായിരുന്ന പെൺകുട്ടിയാണത്. അതാണ് എനിക്ക് ഏറ്റവും താല്പര്യത്തോടു കൂടി എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം. സഹാനുഭൂതി ഇദ്ദേഹത്തോട് ആദ്യം സഹാനുഭൂതിയാണ് തോന്നുന്നത്. ആ അവസ്മാര രോഗം ബാധിച്ച് കിടക്കുമ്പോൾ അവൾക്ക് അന്തം വിട്ടു പോവുകയാണിത് ഒരു പെൺകുട്ടി. അതൊക്കെ ആ അദ്ദേഹത്തോട് കൂടുതൽ കൂടുതൽ സ്നേഹവും ബഹുമാനവും ആദരവും തോന്നാനുള്ളതാണ്. അങ്ങനെ നമുക്കൊക്കെ തോന്നിപ്പിക്കണം. മറ്റുള്ളവരെ കാണുമ്പോൾ അവരുടെ ആന്തരികമായ മഹത്വം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയണം. തീർച്ചയായും കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇതൊരു വലിയ മുതൽക്കൂട്ടാവും എന്ന് തോന്നുന്നു. എഴുത്തുകാരിൽ നിന്ന് തന്നെ ആ സാഹചര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്, ഈ ഒരു അനുഭവം അന്നയെക്കുറിച്ച്, ഈ നോവലിനെക്കുറിച്ച് നമ്മളോട്, സാഹിതിയോട് ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി സാർ. വളരെ സന്തോഷം.